ഫിലിം ഗ്യാരേജിലേക്ക് സ്വാഗതം. ഈ നവംബർ 1st തീയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് അണ്ടർവേൾഡ്. ആസിഫ് അലി നായകനെത്തിയ ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിലെ വൻ പരാജയമായാണ് മാറുന്നത്. ചിത്രത്തിൻ്റെ DVD അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ചിത്രം ഈ മാസം 30th ആമസോൺ പ്രൈമിലൂടെ റിലീസ് ആകുമെന്നതിൻ്റെ കൺഫേം ആയിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. വലിയ മോശമല്ലാത്ത നല്ലൊരു സിനിമയായിരുന്നു അണ്ടർവേൾഡ് എന്ന ആസിഫ് അലി സിനിമ. പക്ഷേ ചിത്രത്തിന്റെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ചിത്രം ഒരു പരാജയമായി മാറിയിരിക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് ലാലേട്ടന്റെ ഇട്ടിമാണി മേഡ് ഇൻ ചൈന എന്ന സിനിമ. ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. September 6th തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 62 ദിനങ്ങൾ നമ്മുടെ തിയേറ്ററുകളിൽ ഓടുകയുണ്ടായി. ചിത്രം ഇപ്പോൾ ടെർമിനേറ്റ് ആയിരിക്കുകയാണ്. ഈ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ചിത്രം കഴിഞ്ഞ 63 ദിനങ്ങളിൽ നിന്നായി നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത് 20 കോടിയോളം രൂപയും വേൾഡ് വൈഡായി സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 33 കോടിയോളം രൂപയാണ്. കളക്ഷൻ ഉൾപ്പെടെ മറ്റ് ബിസിനസ്സുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ചിത്രം ഒരു 45 കോടി കടുത്ത രൂപയോളം ചിത്രം നേടിയിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാനാകും. GB ജോജു ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് നേടിയത് മികച്ച ഒരു റെസ്പോൺസ് തന്നെയായിരുന്നു. എന്നാൽ ചിത്രം ടൊറന്റുകളിലേക്ക് 50 ദിനങ്ങൾക്കുള്ളിൽ തന്നെ എത്തുമ്പോൾ ടൊറന്റുകളിലെ നെഗറ്റീവ് റിവ്യൂസ് ആണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്തുക.